എത്ര പരിഷ്കാരികളാണെങ്കിലും ചില കാര്യങ്ങളിൽ ആദരവും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവും ചില കാര്യങ്ങളിൽ അസൂയയും പ്രാദേശികമായി ജനതയ്ക്കുണ്ടെന്ന് സമ്മതിക്കുന്നു. ഒരു പ്രാദേശിക സ്വാധീനം ഉണ്ടാവും. ജനനത്തിന് പ്രാദേശികതയിൽ പങ്കൊന്നുമില്ലെങ്കിലും ഇവിടെ സംസ്കാരത്തിലത് സ്വഭാവമായി ഉണ്ടാവും. അവൻ വടക്കനല്ലേ, അവൻ തെക്കനല്ലേ എന്നുള്ളത് വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ പോലും ശക്തമാണ്. ജാതിയുടെ ഉപജാതികളും ശക്തമാണ്. അതൊക്കെ അറിവുകൊണ്ടല്ലാതെ ഉന്മൂലനം ചെയ്യാനാവില്ല. ഏതൊരറിവും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ വിപരീതവുമാവും, കൂടുതൽ ദുഃഖങ്ങളും തരും. ഇങ്ങനെയുള്ള ഒരു തലത്തിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുക, സ്വാഭാവികമായി ആ വീട്ടിലെ അംഗങ്ങൾ ഇന്നലെ വരെ പണിയെടുത്തിട്ടാണ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പം ഇവള് പണിയാൻ തുടങ്ങിയപ്പോൾ പലരും നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയെന്ന് വിചാരിക്കാം. കഴിക്കാൻ വന്നിരിക്കും. പൗള് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തോ പച്ചയ്ക്കോ അരച്ച് സാമ്പാർ ഉണ്ടാക്കും. എറണാകുളത്തൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കില്ല എന്നങ്ങൾക്ക് അറിയാമായിരിക്കും. അത് അവിടെ പുളിങ്കറിയും, തേങ്ങ ചേർത്തത് ഇവിടെ പുളിങ്കറിയുമാണ്. ഇവിടെ സാമ്പാറെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിനൊരു ആയിരം കുറ്റം പറഞ്ഞാണ് ഭർത്താവ് ഉൾപ്പെടെ ആ വീട്ടിലുള്ളവർ കഴിക്കുക. ഇവിടെ പ്രദേശത്തുള്ള പഴയ ആളുകൾ റവയും മറ്റും വറുത്ത്, കടുക് വറുത്ത്, അതിൽ റവ വറുത്ത് ഒരു നിറം വരുമ്പോഴേക്ക് വെള്ളം തളിച്ച് തളിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും. അതിൽ ആ വറുത്ത റവ നന്നായിട്ട് വെന്തുകൊള്ളണം എന്നില്ല. എങ്കിൽ പോലും ആ വറവിൻ്റെ ഒരു സ്വാദിലാണ് ഇവിടുത്തുകാർക്ക് അത് പഥ്യമായിരിക്കുന്നത്. വടക്കൻ കേരളത്തിലാകുമ്പോൾ റവ വറുത്ത് മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഒരു മൂന്നരട്ടി വെള്ളം ഒഴിച്ച് ആ വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കുമ്പോൾ ഈ റവ തൂളി ഇളക്കി നന്നായി റവ വെന്ത് എടുക്കുന്നതിനാണ് അവിടെ ഉപ്പുമാവെന്ന് പറയുന്നത്. ശീലം കൊണ്ട് രണ്ട് സ്വാദാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിന് കുറ്റം പറയും. സ്വാഭാവികമായി ഈ കുറ്റങ്ങൾ കേൾക്കണം. ഇന്നലെ വരെ അച്ഛനും അമ്മയും താലോലിച്ച് വളർത്തിയ വീട്ടിൽ സൗകര്യങ്ങളുള്ളൊരു കുട്ടി ഇവിടെ വന്ന് ഈ അന്തരീക്ഷത്തിലിരുന്ന് ഓരോ ദിവസവും ആരോടും തൻ്റെ വികാരങ്ങൾ പറയാനില്ലാതെ, കാരണം പുതിയൊരു ദേശത്ത് കൂടെ കുളിക്കാൻ പോകുന്നവരോടോ സ്നേഹം കാണിക്കുന്നവരോടോ ഇത് പറഞ്ഞാൽ വീണ്ടും അടിക്കടയാകുമല്ലോ എന്ന് വിചാരിച്ച് ഒരാളോട് ഇത് പറയാൻ പറ്റാതെ, ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഹോദരി അമ്മ മുതലായവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതി തൻ്റെ ജീവിതം കഷ്ടത്തിലാകുമോ എന്ന സംശയത്തിൽപ്പെട്ട് ഇവൾ നിൽക്കുമ്പോൾ ഇവളിലൊരു ആയിരം ശ്രവങ്ങൾ ഇവർക്കെതിരായി പുറപ്പെടും. ഇപ്പം നട്ടലിന് വേദനയായി, വിഷമമായി ഇവൾ കിടക്കുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി, ആദ്യം രോഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളുമായി എല്ലാം ഒന്നു എന്ന് പറഞ്ഞു, അല്ലേ അത് പറഞ്ഞു ഇത് പറഞ്ഞു, മരുന്നുകളായി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയമെല്ലാം ഇവൾ അനുഭവിക്കുന്ന ഈ വേദനകളും യാതനകളും സ്ഥായിയായി ഇവളുടെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിനെ അവലംബിച്ച് ഇവളുടെ എതിർത്തിൽ, ഇവളുടെ ഉദരത്തിലൊക്കെ ഒരായിരം പരിണാമങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ പട്ടിണിയും ഉണ്ടാകും. എന്നാൽ ഇത്രയും മേലാതെ കിടക്കുന്ന ഇവള് ഈ കിടപ്പിൽ പെട്ടെന്ന് അവളുടെ അച്ഛനോ അമ്മയോ ഒന്ന് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ വർത്തമാനം പറയുന്നുണ്ട്. അതിനിടയിൽ ഭർത്താവ് നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിന് മോളെ വിടണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കൂടെ വരാൻ നേരമില്ല എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റി വിട്ടാൽ, ഇവൻ കൂടെ പോകുന്നില്ലെങ്കിൽ അവിടെ ചെന്ന് ഉത്സവപ്പറമ്പിൽ ഓടി നടക്കുമ്പോഴും വീട്ടിൽ പണിയെടുക്കുമ്പോഴും വെള്ളം കോരുമ്പോഴും ഇവൾക്ക് യാതൊരു വേദനയും കാണുന്നില്ല.